യുഗം, ആദി കേശവർമ്മയുണ്ട്. ആരാ? ഞങ്ങളുടെ കുട്ടിയെ കാണാൻ വന്നവരാ. കല്യാണി കുഞ്ഞിനെ പെണ്ണ് കാണാൻ വന്നവരല്ലേ? നിൽക്കൂ, ഞാനിപ്പോ വരാം. സന്തോഷം സന്തോഷം. നീ ഇങ്ങനെ താളം തുള്ളിക്കാതെ അങ്ങാടി പോടാ. ഞാൻ ഈ ലിസ്റ്റ് കണ്ടതല്ലേ, പോടാ. നമസ്കാരം. വഴിയിൽ ചെറിയ തടസ്സം ഉണ്ടായി, ഞങ്ങള് വൈകിയില്ലല്ലോ. അതിനിവിടെ മതം പൊട്ടി നിൽക്കുമെന്നോ അല്ലല്ലോ കല്യാണി അല്ലേ? വലിയ പലിസക്കാരനാണെന്ന് മുമ്പേ കേട്ടിട്ടുണ്ട്. ആ വഴിക്ക് ലേശം താല്പര്യം ഇല്ലാതില്ല. ഫലിതം പറഞ്ഞ് ചിരിപ്പിച്ച് ചിരിപ്പിച്ച് അസുഖം ഭേദമാക്കിയ ചരിത്രം വരെ ഉണ്ട്. അതൊരു കുടുംബ ചരിത്രമൊക്കെ പിന്നെ പറയാം, ഇതിൽ ആരാ മെയിൻ റോള്? അപ്പൊ ഇവിടുന്ന് ഫലിതത്തിനൊട്ടും പിന്നോക്കമല്ല. എന്റെ അത്ര വരില്ല ഫലിത കുടുംബി. പിടിവാശ അല്പം കൂടുതലാ അവൾക്ക്, അറിഞ്ഞും കണ്ടും ഒക്കെ വേണം പെരുമാറാൻ. അതോർത്ത് വിഷമിക്കണ്ട, ഏത് രീതിയോടും പൊരുത്തപ്പെടാൻ മിടുക്കനാ ഞാൻ. എങ്ങനാ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ? ആദ്യം കല്യാണി ഒന്ന് കാണും, പിന്നെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് മനസ്സിലാക്കണം, എന്നിട്ട് കാര്യത്തിലേക്ക് കടക്കാം. എന്നാ വന്ന കാലം ഇരിക്കാതെ നിൽക്കുകയാണ്. അല്ല, നിൽക്കാതെ അപ്പുറത്തോട്ട് പോവുക. ബലരാമ, കല്യാണി കാണിച്ചു കൊടുക്കാം. എന്നാ വാ. ഇവന് മതം പൊട്ടി. കല്യാണിക്ക് ഞാൻ കുറച്ച് കൂടുതലാ. തിരുമംഗലത്തെ ഐശ്വര്യം എന്ന് പറയുന്നത് ഇവറ്റകളാ. മാധവ, ഇവരെ കല്യാണിയെ കൊണ്ട് പോയി കാണിച്ചു കൊടുക്കാം. അതെ, നമ്മളെതിരാ ഇങ്ങോട്ട് വിടുന്നേ. ഇത്തിരി പൊങ്ങച്ചക്കാരാണെന്നാ തോന്നുന്നു. കാര്യമില്ല, എല്ലാം ഒന്ന് കണ്ടിരിക്കുന്നു, നമുക്ക് നല്ലതാ. നടക്കുക. തമ്പുരാൻ പറഞ്ഞില്ലേ കല്യാണിക്ക് ലേശം കുറുമ്പുണ്ടെന്ന്? ലേശമൊന്നും അല്ല, കുറച്ചധികമാ. കഴിഞ്ഞ ദിവസം ഇതുപോലെ കുട്ടിക്കൃഷ്ണൻ കൊണ്ടുവന്നത് ആ ഒരാളെ ആദ്യം ഒന്ന് അടുത്തു, പിന്നെ കാലിൽ പിടിച്ച് ചുരുട്ടി നിലത്തൊരാ. കോവിലത്താന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ച് നല്ല അടക്കം ഒതുക്കം കാണുന്ന. അതെ, അടക്കം ഒതുക്കം ഒക്കെ ഉണ്ടായിരുന്നതാ. ഇടക്ക് മനക്കില്ലൊന്ന് പോയി. കുറച്ചു ദിവസം അവിടെ ആയിരുന്നു. അവിടെ ഉണ്ടല്ലോ ഏവനായിട്ട് വേറൊരുത്തൻ, ശങ്കരൻകുട്ടി. അവനുമായി അടുത്തു, പിന്നെ ഒരു വിധത്തിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഇപ്പൊ ചെറിയൊരു സംശയമുള്ളത്, ഗർഭം ഉണ്ടോന്നാ.